So there are two more topics in the first module that I did not mention in the previous class. There is entrepreneurship development cycle and various approaches to entrepreneurship. So in the topics and first module complete. So the first topic is ED cycle. So this is a question that can be asked for the 4-mark section. 4 marks in the Nagasadana what is the ED cycle? ED cycle is nothing but the entrepreneurship development cycle. Now, there are three stages in ED cycle. First one is the stimulatory stage. Second one is the support stage or support phase. And the third one is the sustaining phase. So, let's see what are the activities which come under the stimulatory stage. See, in the stimulatory stage, we are mainly focusing on identifying an entrepreneur in the society. Stimulatory stage in the Varnial, society, entrepreneur avan potential or alivale, conduct and mainly chain the activities in the bagana, stimulatory phase in the Varnada. Stimulatory phase, we would have identified a potential group of entrepreneurs who can be motivated further to start their business venture. Padim in the chain. We provide entrepreneurial education. What is entrepreneurship? Who is an entrepreneur? What are the factors affecting entrepreneurship? Basically, ningal ippa padikkunna karyangalana first stage il varunnathu. Entrepreneurial education. We are giving an awareness about this possibility of self-employment. If you become an entrepreneur, you do not need basic qualification. Anyone can become an entrepreneur. You can look into the success stories of various people who have become entrepreneurs. അപ്പൊ പല ആളുകളെയും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു അവസരമുണ്ട് എന്ന് ആളുകളിലെ അവെയർ ആക്കുന്നതാണ് ഫസ്റ്റ് സ്റ്റേജിൻ്റെ അകത്ത് വരുന്നത്. ദാറ്റ് ഇസ് എ ഫസ്റ്റ് വൺ, ഓൺട്രപ്രണറിയൽ എഡ്യൂക്കേഷൻ. എവിടെയൊക്കെയാണ് പോവേണ്ടത്, നിങ്ങൾക്ക് ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഏതൊക്കെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് ഓൺട്രപ്രണേഴ്സിനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഉള്ളത്, ഏതൊക്കെ സ്കീംസ് ആണ് ഗവൺമെൻറ് പുട്ട് ഫോർവേഡ് ചെയ്തിരിക്കുന്നത്, ഈ കാര്യങ്ങളെല്ലാം ഈ ഫസ്റ്റ് സ്റ്റെപ്പിൽ വരും. Second one is publicity for entrepreneurial opportunities. See, once you have become aware, then you're going to be informed about the various people who ventured into entrepreneurship and became successful. അപ്പൊ നമ്മൾ പല ഓപ്പർച്യൂണിറ്റീസും പറഞ്ഞു കൊടുക്കുകയാണ് അല്ലെ. ഇപ്പൊ നമുക്ക് സീറോ ഇൻവെസ്റ്റ്മെന്റ് ഓൺട്രപ്രണർഷിപ്പ് ഉണ്ട്. ഈവൻ വിതൗട്ട് ഇൻവെസ്റ്റിംഗ് എനി ക്യാപിറ്റൽ അറ്റ് ഓൾ യു ക്യാൻ ബിക്കം ആൻ ഓൺട്രപ്രണർ. പൈസ ഉള്ളവർക്ക് മാത്രമേ ഓൺട്രപ്രണർ ആകാൻ പറ്റത്തുള്ളൂ എന്നൊരു കാര്യമില്ല എന്നൊക്കെ പറഞ്ഞു. ഫോർ എക്സാമ്പിൾ നമ്മൾ ഇപ്പൊ പറയുകയാണെങ്കിൽ ദാർ ഇസ് ദിസ് പേഴ്സൺ ഹു ഐഡന്റിഫൈഡ് ആൻ ഓപ്പർച്യൂണിറ്റി from a social problem. നമ്മൾ എപ്പോഴും പ്രോബ്ലംസിന് സൊല്യൂഷൻസ് കണ്ടെത്തുമ്പോഴാണ്, അല്ലെങ്കിൽ ഒരു ഡിമാൻഡും സപ്ലൈയും തമ്മിലുള്ള ഗ്യാപ്പ് ഐഡന്റിഫൈ ചെയ്യുമ്പോഴാണ് അവിടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി വരുന്നതെന്ന് പറഞ്ഞു. അപ്പൊ ഐ റിമെമ്പർ ഗോയിങ് ഫോർ എ സെമിനാർ വേർ ദേ സെഡ് ദ സ്റ്റോറി ഓഫ് എ പേഴ്സൺ ഹൂ നോട്ടീസ്ഡ് ദാറ്റ് ഈ വെജിറ്റബിൾ വെൻഡേഴ്സ് ഒക്കെ ഉണ്ടല്ലോ, വെജിറ്റബിൾസ് വിൽക്കുന്ന ഫ്രൂട്ട്സ് കടയിലും വെജിറ്റബിൾസ് വിൽക്കുന്നിടത്തൊക്കെ എവിടെ പോയാലും നമുക്ക് ഈ പഴം ഉണ്ടല്ലോ, പഴം വിൽക്കുന്നവരുണ്ട്. അപ്പം അതിൻ്റെ ഒരു ലൈഫ് ടൈം എന്ന് പറയുന്നത് 1 or 2 days അകത്ത് നമ്മൾ ആ കൊലയിടാത്തിന് എടുത്താൽ മാത്രമേ അത് നല്ല പോലെ ഒരു പ്രസന്റബിൾ ഫോമിൽ ആ പഴം നമുക്ക് വിൽക്കാനായിട്ട് പറ്റത്തുള്ളൂ. അതിൻ്റെ തൊലിയൊക്കെ കറുത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നോബഡി ഈസ് ഗോയിങ് ടു ബൈ ദാറ്റ്. അപ്പം ഈ ആൾക്കാർ എന്ത് ചെയ്യുന്നു, കടയിലുള്ള ഷോപ്പ് ഓണേഴ്സ് 2-3 days അത് സെൽ ഓഫ് ചെയ്യാൻ നോക്കുന്നു. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ തൊലിയൊക്കെ കറുത്ത് തുടങ്ങി എന്ന് പറയുമ്പോഴത്തേക്കും പിന്നെ അത് സെയിൽ ആകത്തില്ല, ആരും അത് വാങ്ങിക്കത്തില്ല. അപ്പൊ അവരെന്ത് ചെയ്യും, ആ പഴം എടുത്തു കൊണ്ടുവന്ന് ഡ്രെയിനേജസിലും അടുത്തുള്ള സ്ഥലത്തും ഒക്കെ ഡംപ് ചെയ്യുന്നു. കുറച്ച് കഴിയുമ്പോഴത്തേക്കും അത് അഴുകുന്നു, ഡ്രെയിനേജ് ബ്ലോക്ക് ആകുന്നു, മഴക്കാലത്ത് വെള്ളം പൊങ്ങുന്നു. അപ്പൊ അങ്ങനെ ഒരു പ്രോബ്ലം അത് കംപ്ലീറ്റ്ലി ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇയാൾ ആലോചിച്ചു എന്ത് ചെയ്യാം. അപ്പൊ ഇതെന്താണ്, പഴം ആക്ച്വലി തൊലി കറുത്ത് കഴിഞ്ഞാലും അകത്ത് കുറച്ച് ദിവസം കൂടി നന്നായിട്ടിരിക്കും അല്ലെ, 1 or 2 days കൂടിയും പഴം ചീത്താകാതിരിക്കും, തൊലി മാത്രമേ കറക്കത്തുള്ളൂ. അപ്പൊ ഇയാൾ എന്ത് ചെയ്തു, ഓക്കെ സൂവിൽ പോയപ്പോഴത്തേക്കും അവിടെ ഉണ്ടല്ലോ ആനിമൽസ്, അതിന് എപ്പോഴും ഫുഡ് വേണം. അപ്പൊ അവിടെ ഉള്ള അവിടുത്തെ സൂപ്രണ്ടൻസ് അല്ലെങ്കിൽ അവിടുത്തെ കൺസേൺഡ് പീപ്പിളിനെ അവർ കണ്ടു. എന്നുവെച്ചാൽ ഹി എൻറ്റേഡ് ഇൻ ടു ആൻ എഗ്രിമെന്റ്. സി ഞാൻ ഇതുപോലെ ചീത്താകാത്ത എന്നാൽ തൊലി കറുത്തതുള്ള പഴങ്ങൾ പല കടകളിലും പോയി ശേഖരിച്ച് നിങ്ങൾക്ക് കൊണ്ടുവന്ന് തരാം. ഐ വിൽ സപ്ലൈ ദ ഫുഡ് ഫോർ യുവർ ആനിമൽസ്. അപ്പം അങ്ങനെ ഒരു ബിസിനസ് ഡീലിലോട്ട് അവർ എൻറ്റർ ചെയ്തു.
സൂ ഓഫീഷ്യൽസ് ഓൾസോ വെരി ഹാപ്പി. ഓക്കെ ഫൈൻ, അവർക്ക് ഒരു റെഗുലർ സപ്ലൈ കിട്ടുന്നുണ്ടെങ്കിൽ അത് തന്നെ അവർക്കും സൗകര്യം. പുതിയതായിട്ടുള്ള ഫ്രഷ് ആയിട്ടുള്ള ഫ്രൂട്ട്സ് വാങ്ങിച്ചു കൊടുക്കുന്നതിനേക്കാൾ ഇങ്ങനത്തെ ഉള്ളത് കുറച്ചും കൂടെ അഫോർഡബിൾ റേറ്റ്സിൽ കുറച്ചുകൂടെ കുറഞ്ഞ വിലയ്ക്ക് കിട്ടുകയാണെങ്കിൽ അത്രയും നല്ല കാര്യം. ഇയാൾ ഇതുപോലെ തന്നെ ഷോപ്പ് ഓണേഴ്സിനെയും അപ്രോച്ച് ചെയ്തു. സി, നിങ്ങൾ ഈ വേസ്റ്റ് ഡിസ്പോസൽ അടുത്ത് കൊണ്ടുപോയി ചെയ്യുന്നു, അത് അവിടെ ഫുൾ വാട്ടർ ബ്ലോക്ക് ആവുന്നു, ഫ്ലഡ് പോലെ പൊങ്ങി വരുന്നു, നിങ്ങളുടെ കടയിലോട്ട് തന്നെ ഒലിച്ചു കയറുന്നു, നിങ്ങളുടെ സ്ഥലത്ത് തന്നെ മലിനീകരണം ആകുന്നു, ഫ്ലൈസ് വരുന്നു, ആ ഒരു എൻവയറമെന്റ് കംപ്ലീറ്റ്ലി പൊല്യൂട്ടഡ് ആകുന്നു. അപ്പൊ നിങ്ങളുടെ വേസ്റ്റ് മാനേജ്മെന്റ് ഞാൻ ഏറ്റെടുക്കാം. നിങ്ങൾക്ക് ഇതുപോലെയുള്ള ഫ്രൂട്ട്സ് നിങ്ങളുടെ കയ്യിൽ ഞാൻ രാവിലെ വന്ന് കളക്ട് ചെയ്തോളാം. അവരും ഹാപ്പി. അപ്പൊ അവരുടെ അതിന് വേസ്റ്റ് ഡിസ്പോസലിനും ഇയാൾക്ക് പൈസ കിട്ടുന്നു. അതേസമയം സൂവി കൊണ്ടുപോയി ഇത് കൊടുക്കുമ്പോഴും അയാൾക്ക് പൈസ കിട്ടുന്നു. അവിടെ അയാൾ എന്തെങ്കിലും ഇൻവെസ്റ്റ് ചെയ്തോ? ഇല്ല. അയാൾക്കൊരു സൈക്കിൾ ഉണ്ട്. ആ സൈക്കിൾ എടുത്താണ് അയാൾ ഈ കടകളിലൊക്കെ പോയി ഫ്രൂട്ട്സും കളക്ട് ചെയ്യുന്നു. ആ സൈക്കിളിൽ തന്നെ വെച്ച് അയാൾ കൊണ്ടുപോയി സൂവിൽ കൊടുത്തിട്ട് അവിടെ നിന്നും പൈസ കളക്ട് ചെയ്യുന്നു. അപ്പം ജസ്റ്റ് അതൊരു സോഷ്യൽ പ്രോബ്ലത്തിന് അയാളൊരു സൊല്യൂഷൻ കണ്ടുപിടിച്ചു എന്നേ ഉള്ളൂ. ബട്ട് ഹി ബിക്കെയിം വെരി സക്സസ്ഫുൾ ആൻഡ് ഹി മേഡ് ലോട്ട് ഓഫ് മണി ഔട്ട് ഓഫ് ഇറ്റ്. അപ്പൊ അങ്ങനത്തെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ദർ ഇസ് നോ ലിമിറ്റേഷൻസ് ടു ബിക്കമിങ് ആൻ ഓൺട്രപ്രണർ. അല്ലെ, ഒരാൾക്ക് ഓൺട്രപ്രണർ ആവാനായിട്ട് പൈസ തടസ്സമല്ല, എഡ്യൂക്കേഷൻ തടസ്സമല്ല, ആ ഒരു ഇന്നർ മോട്ടിവേഷൻ ഉള്ള ഏതൊരാൾക്കും ഓൺട്രപ്രണർഷിപ്പിലേക്ക് ഇറങ്ങാവുന്നതാണ്. അപ്പൊ അത് ആളുകളിൽ പറഞ്ഞ് മനസ്സിലാക്കി പോകുന്നത് പബ്ലിസിറ്റി. വി ഗിവിങ് എ പബ്ലിസിറ്റി ഫോർ ഓൺട്രപ്രണറിയൽ ഓപ്പർച്യൂണിറ്റീസ്. ഇതുപോലുള്ള കുറെ കാര്യങ്ങളുണ്ട്, ഒരുപാട് ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ഓരോ എക്സാമ്പിൾസും പുട്ട് ഫോർവേഡ് ചെയ്യാം. തേർഡ് വൺ, ഐഡന്റിഫിക്കേഷൻ ഓഫ് പൊട്ടൻഷ്യൽ ഓൺട്രപ്രണേഴ്സ്. ഇനി എന്ത് ചെയ്യാൻ? നമുക്ക് നമ്മുടെ സമൂഹത്തിൽ തന്നെ ഇപ്പോൾ നമ്മളൊരു ക്ലാസ്സിൽ ഇപ്പോൾ ഓൺട്രപ്രണറിയൽ എഡ്യൂക്കേഷൻ കൊടുക്കുകയാണ്, ഓപ്പർച്യൂണിറ്റീസിനെ പറ്റി പറയുകയാണ്, ദേർ ബി ലോട്ട് ഓഫ് പീപ്പിൾ അപ്രോച്ചിങ് അസ് വിത്ത് ഐഡിയാസ് അല്ലേ. അപ്പം ഇയാൾക്ക് ഒരു ഓൺട്രപ്രണറിയൽ സ്പാർക്ക് ഉണ്ട്. ദിസ് ഇസ് എ പേഴ്സൺ ഹു ക്യാൻ ബിക്കം എ ഓൺട്രപ്രണർ എന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ടുള്ള ഫോറംസ് അത് പ്രൊവൈഡ് ചെയ്യാം. അതിപ്പം കോളേജസിലാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഓൺട്രപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് ക്ലബ്ബ് പോലത്തെ ആക്ടിവിറ്റീസ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഓൺട്രപ്രണേഴ്സിനെ പ്രൊമോട്ട് ചെയ്യാൻ ഇപ്പോൾ FIP പോലത്തെ പ്രോഗ്രാംസ് ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ കുറെ ഇനിഷ്യേറ്റീവ്സ് ഉണ്ട്. അതുവഴിയായിട്ട് ഐഡിയാസ് കളക്ട് ചെയ്യുക, പൊട്ടൻഷ്യൽ ഓൺട്രപ്രണേഴ്സിനെ ഐഡന്റിഫൈ ചെയ്യുക. ഇനി വോട്ട് ഡു വി ഹാവ് എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഹു ആർ ഇൻട്രസ്റ്റഡ് ഇൻ ഓൺട്രപ്രണർഷിപ്പ്. അവരെ ട്രെയിൻ ചെയ്യുക. വി ആർ ട്രെയിനിങ് ദ ന്യൂ ഓൺട്രപ്രണേഴ്സ്. എങ്ങനെയാണ് നിങ്ങൾ ഈ നിങ്ങളുടെ ഒരു ഐഡിയനെ റിയാലിറ്റി ആയിട്ട് കൺവേർട്ട് ചെയ്യേണ്ടത്, അതിനെ എങ്ങനെ നിങ്ങൾക്ക് ഒന്ന് പേപ്പറിൽ നിന്നും റിയൽ വേൾഡിലോട്ട് അതിനെ കൊണ്ടുവരാനായിട്ട് എന്തൊക്കെ സ്റ്റേജസ്, എന്തൊക്കെ സ്റ്റെപ്സ് ആണ് ചെയ്യേണ്ടത് എന്നൊക്കെ പറഞ്ഞ് ട്രെയിനിങ് കൊടുക്കും. നെക്സ്റ്റ് ഇസ് ഹെൽപ്പ് ഇൻ സെലക്ടിങ് ദ പ്രോജക്റ്റ് ആൻഡ് പ്രിപ്പയറിങ് ദ പ്രോജക്റ്റ് വർക്ക്. അപ്പോൾ നമ്മൾ കുറേ കാര്യങ്ങൾ പറഞ്ഞു, പഠിപ്പിച്ചു, ആൾക്കാരെ നമ്മുടെ കയ്യിൽ കിട്ടി, കുറച്ചു കാലം നമ്മളവർക്ക് ട്രെയിനിങ് കൊടുത്തു. ഇനി വിൽ സേ, ഓക്കെ, കം അപ്പ് വിത്ത് യുവർ പ്രോജക്റ്റ് ഐഡിയ. വാട്ട് ഈസ് യുവർ പ്രോഡക്റ്റ് ഗോയിങ് ടു ബി അബൌട്ട്? ഹൗ ക്യാൻ യു പ്രിപ്പയർ എ ബ്ലൂ പ്രിന്റ് ഓഫ് യുവർ പ്രോജക്റ്റ് ഐഡിയ? അപ്പോൾ അതൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് നെക്സ്റ്റ് സ്റ്റേജ് ഇൻ ദ സ്റ്റിമുലേറ്ററി സ്റ്റേജ്. നെക്സ്റ്റ് ഇസ് മേക്കിംഗ് അവൈലബിൾ ദ ടെക്നിക്കൽ നോ ഹൗ. സി, ഐ മൈറ്റ് ഹാവ് എൻ ഐഡിയ, ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കിയാൽ എന്തുകൊണ്ട് അത് സക്സസ്ഫുൾ ആവില്ല, പക്ഷെ അതിന്റെ ടെക്നിക്കൽ സൈഡ്സിനെ പറ്റി എനിക്കൊന്നും അറിയത്തില്ല, എന്തൊക്കെ ടെക്നോളജിയാണ് ആവശ്യമുള്ളത്, അങ്ങനത്തെ കാര്യങ്ങളെ പറ്റി എനിക്ക് വലിയ ഐഡിയ ഉണ്ടാവില്ല. ആ ഒരു ലാക്കിംഗ് ആയിട്ടുള്ള ഏരിയയിൽ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഈ ഫേസിൽ ശ്രമിക്കുന്നുണ്ട്. നെക്സ്റ്റ് ഇസ് ക്രിയേഷൻ ഓഫ് ഫോറം ഫോർ ഓൺട്രപ്രണേഴ്സ്. യു ഹാവ് ഗോട്ട് എ പ്രോഡക്റ്റ്, യു ഹാവ് ടേൺഡ് ഇറ്റ് ഇൻടു എ റിപ്പോർട്ട്, ഓർ യു ഹാവ് എ ബ്ലൂ പ്രിന്റ് ഓഫ് യുവർ പ്രോജക്ട്, യു നോ എവറിത്തിങ് റിഗാർഡിങ് യുവർ പ്രോഡക്റ്റ്, ടെക്നിക്കൽ നോ ഹൗ എല്ലാം കിട്ടിക്കഴിഞ്ഞു. ഇനി എന്ത് വേണം? ഈ ഐഡിയാസ് ഷെയർ ചെയ്യാനായിട്ട് നമുക്കൊരു ഫോറം വേണം അല്ലെ. അത് തന്നെയാണ് നമ്മൾ കഴിഞ്ഞ വർഷം നമ്മുടെ ക്ലാസ്സിനും പോയല്ലോ, ഗവൺമെന്റ് ആയിട്ട് തന്നെ ഒരു മീറ്റിംഗ് പോലെ അറേഞ്ച് ചെയ്തു, പലയിടത്തിനും പല കോളേജസിനുമുള്ള കുട്ടികൾ വന്നു, ഓരോരുത്തരും ഓരോ ബൂത്ത് സെറ്റപ്പ് ചെയ്തു, ഓരോരുത്തരും ഓരോ പ്രോഡക്റ്റ് പ്രസന്റ് ചെയ്തു. അപ്പൊ ഇതിന്റെ അകത്ത് നിന്നും ഫീസിബിൾ ആയിട്ടുള്ള പ്രോജക്ട്സ് അല്ലെങ്കിൽ നല്ലതാണെന്ന് കണ്ടു കഴിഞ്ഞാൽ അവർക്ക് എന്ത് ചെയ്യും? ഗവൺമെന്റ് തന്നെ ഫണ്ടിങ് കൊടുക്കും, ആ പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്തെടുക്കാനുള്ള അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യും. അപ്പം താല്പര്യമുള്ള ആൾക്കാരെ എല്ലാം ഒരിടത്ത് നമ്മൾ കൊണ്ടുവരികയാണ് അല്ലെ. അപ്പൊ തമ്മിൽ മീറ്റ് ചെയ്യാം, ഒരുമിച്ച് അവർക്ക് അവരുടെ പ്രോഡക്റ്റിന് മാർക്കറ്റ് കണ്ടുപിടിക്കാം, ഒരു കുറച്ചും കൂടെ അവർക്ക് എന്താ ഒരു ഓപ്പർച്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യുകയാണ് ക്രിയേഷൻ ഓഫ് ഫോറംസ് ഫോർ ഓൺട്രപ്രണേഴ്സ് എന്ന് പറയുന്നത്. So what is a forum? It is a meeting or it is a medium where ideas and views on particular issue can be exchanged. അപ്പോൾ നമുക്കൊരു മീറ്റിംഗ് വഴിയായിരിക്കാം, സെമിനാർ വഴിയായിരിക്കാം, കോൺഫറൻസ് വഴിയായിരിക്കാം, എക്സിബിഷൻ വഴിയായിരിക്കാം, കോമൺ ആയിട്ടുള്ള ഐഡിയാസ് ഷെയർ ചെയ്യാനായിട്ടുള്ളൊരു വ്യൂസ് ആൻഡ് ഐഡിയാസ് ഷെയർ ചെയ്യാനുള്ളൊരു പ്ലാറ്റ്ഫോം അത് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക.
അത് കഴിഞ്ഞിട്ട് കുറേ പേര് വന്നു ഐഡിയ ആയിട്ട് ബട്ട് ഏറ്റവും വണ്ടർഫുൾ അല്ലെങ്കിൽ ഏറ്റവും ഫീസിബിൾ ആയിട്ടുള്ള ഐഡിയ ആയിട്ട് വന്ന ആളെ നമ്മൾ റെക്കഗ്നൈസ് ചെയ്ത് അയാളെ അടുത്ത സ്റ്റേജിലോട്ട് കൊണ്ടുപോവുക. ഇത്രയാണ് സ്റ്റിമുലേറ്ററി സ്റ്റേജിൽ വരുന്നത്. ഓൺട്രപ്രണറിയൽ എഡ്യൂക്കേഷൻ, പബ്ലിസിറ്റി ഫോർ ഓൺട്രപ്രണറിയൽ ഓപ്പർച്യൂണിറ്റീസ്, ഐഡന്റിഫിക്കേഷൻ ഓഫ് പൊട്ടൻഷ്യൽ ഓൺട്രപ്രണേഴ്സ്, ട്രെയിനിങ് ടു ന്യൂ ഓൺട്രപ്രണേഴ്സ്, ഹെൽപ്പ് ഇൻ സെലക്ടിംഗ് ദ പ്രോജക്ട് ആൻഡ് പ്രിപ്പയറിംഗ് പ്രോജക്ട് വർക്ക്, മേക്കിംഗ് അവൈലബിൾ ടെക്നിക്കൽ നോ ഹൗ, ക്രിയേഷൻ ഓഫ് ഫോറം ഫോർ ഓൺട്രപ്രണേഴ്സ് ആൻഡ് റെക്കഗ്നേഷൻ ഓഫ് ഓൺട്രപ്രണേഴ്സ്. അപ്പൊ നമ്മുടെ ഓൺട്രപ്രണറിയൽ പൊട്ടൻഷ്യൽസ് ഉള്ള ഒരു ഇൻഡിവിജ്വലിനെ ഐഡന്റിഫൈ ചെയ്യുന്നതോടുകൂടി സ്റ്റിമുലേറ്ററി ഫേസ് പൂർത്തിയാവുകയാണ്. നമ്മൾ ഗോയിങ് ടു മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ഫേസ് വിച്ച് ഇസ് ദ സപ്പോർട്ട് ഫേസ്. ഇറ്റ് ഇൻക്ലൂഡ്സ് ഓൾ സച്ച് ആക്ടിവിറ്റീസ് ദാറ്റ് ഹെൽപ്പ് ഓൺട്രപ്രണേഴ്സ് ഇൻ എസ്റ്റാബ്ലിഷിംഗ് ആൻഡ് റണ്ണിംഗ് ദിയർ എന്റർപ്രൈസ്. അപ്പൊ അവരുടെ എന്റർപ്രൈസ് എസ്റ്റാബ്ലിഷ് ചെയ്ത് റൺ ചെയ്യുന്ന കണ്ടീഷനിലാക്കാൻ വേണ്ടി ഉള്ള ഹെൽപ്പ് പ്രൊവൈഡ് ചെയ്യാൻ എല്ലാ ആക്ടിവിറ്റീസും ഈ ഫേസിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് വൺ ഇസ് രജിസ്ട്രേഷൻ ഓഫ് യൂണിറ്റ് അല്ലെ. നമ്മൾ ഐഡിയ കണ്ടുപിടിച്ചു, പ്രോജക്ട് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്തു, ആൾക്കാരെ കൺവിൻസ് ചെയ്തു, വി ഹാവ് ഗോട്ട് ഇൻവെസ്റ്റേഴ്സ് ഹു ആർ ഇൻട്രസ്റ്റഡ് ഇൻ ആർ ബിസിനസ്. നെക്സ്റ്റ് എന്താ ചെയ്യേണ്ടത്? രജിസ്റ്റർ ചെയ്യുക. രജിസ്ട്രേഷൻ ഓഫ് യൂണിറ്റ്സ്. സി, നമുക്ക് രജിസ്ട്രേഷൻ ഇൻ ഓൾ കേസസ് കമ്പൽസറി അല്ല, ബട്ട് എല്ലാവരും എപ്പോഴും രജിസ്റ്റർ ചെയ്യും. കാരണം രജിസ്റ്റർ ചെയ്ത ഒരു ഫേമിന് മാത്രമേ ഗവൺമെന്റ് സബ്സിഡീസ്, ഇൻസെൻറ്റീവ്സ് ഇതിനൊക്കെ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. സോ ഫസ്റ്റ് സ്റ്റേജ് ഇസ് രജിസ്ട്രേഷൻ. വി ഹെൽപ്പ് ഇൻ ദ രജിസ്ട്രേഷൻ ഓഫ് ദ യൂണിറ്റ്. സെക്കൻഡ് ഇസ് അറേഞ്ചിങ് ഫിനാൻസ്. ക്യാപിറ്റൽ ഇസ് ദ ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ വിച്ച് ഹാസസ് ഓൾ അദർ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ അല്ലെ. ക്യാപിറ്റൽ അല്ലെങ്കിൽ ഫണ്ട്സ് കയ്യിലുണ്ടെങ്കിൽ ഏതൊരു ഐഡിയയും നമുക്ക് പ്രാവർത്തികമാക്കാനായിട്ട് സഹായകമാകത്തുള്ളൂ. അപ്പം നെക്സ്റ്റ് ഇസ് അറേഞ്ചിങ് ഫിനാൻസ്. തേർഡ് ഇസ് പ്രൊവൈഡിങ് ഇൻഫ്രാസ്ട്രക്ചർ. നമ്മൾ ആദ്യം രജിസ്റ്റർ ചെയ്തു, ഫിനാൻസ് പ്രൊവൈഡ് ചെയ്യാൻ എവിടെ നിന്നൊക്കെ ഫിനാൻസ് കിട്ടും, ഏറ്റവും ലോവർ റേറ്റ്സിൽ എവിടെ നിന്നായിരിക്കും കിട്ടുന്നത്, നമ്മൾ ഓൺ ക്യാപിറ്റലിൽ എത്രമാത്രം നമുക്ക് റേസ് ചെയ്യാൻ പറ്റും, അപ്പം എത്രയാണ് മുന്നിൽ ബോറോ ചെയ്യാനുള്ളത്, അങ്ങനെയുള്ള പല കാര്യങ്ങളും നമുക്ക് ഹെൽപ്പ് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. പ്രൊവൈഡിങ് ഇൻഫ്രാസ്ട്രക്ചർ. ഇപ്പം നമുക്ക് ഓൺട്രപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് പാർക്സ് പോലെയൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ ഇത് ഇൻക്യുബേഷൻ സെൻറ്റേഴ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ അവർ തന്നെ ഒരു പ്ലേസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യും, ഫ്രീ വൈഫൈ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യും. നമുക്ക് അവിടെ പോയി സ്വസ്ഥമായിട്ട് ഇരുന്ന് നമുക്ക് വർക്ക് ചെയ്യാവുന്നതാണ്. കുറച്ച് വർഷത്തേക്ക് നമുക്കൊരു സ്പേസ് അവർ പ്രൊവൈഡ് ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യാം. പിന്നെ ഗൈഡൻസ് ഫോർ ടെക്നിക്കൽ നോ ഹൗ. ഈ ഫർദർ നമുക്ക് കുറച്ചും കൂടെ ഹെൽപ്പ് വേണം അല്ലേ. ബേസിക് ആയിട്ടുള്ള ടെക്നിക്കൽ നോ ഹൗ എല്ലാം നമുക്ക് കിട്ടി, അത് കുറച്ചും കൂടെ നമുക്ക് വേണം. സോ കുറച്ചും കൂടെ ഇൻഡെപ്ത് ടെക്നിക്കൽ നോ ഹൗ പ്രൊവൈഡ് ചെയ്യാം ഈ സ്റ്റേജിൽ. നെക്സ്റ്റ് ഇസ് റോ മെറ്റീരിയൽസ്. യു നീഡ് റോ മെറ്റീരിയൽസ് ടു പ്രൊഡ്യൂസ് യുവർ പ്രോഡക്ട്സ്. ഫോർ അൺഇന്ററപ്റ്റഡ് പ്രൊഡക്ഷൻ യു നീഡ് റോ മെറ്റീരിയൽസ്. അപ്പോൾ ആരൊക്കെയാണ് റോ മെറ്റീരിയൽസ് സപ്ലൈ ചെയ്യുന്നവർ, ഇമ്പോർട്ട് ചെയ്യുന്ന റോ മെറ്റീരിയൽസ് ആണെങ്കിൽ എവിടെ നിന്നുമാണ് നമുക്ക് ചീപ്പസ്റ്റ് ആയിട്ട് ഇമ്പോർട്ട് ചെയ്യാനായിട്ട് പറ്റുന്നത്, ക്വാളിറ്റി റോ മെറ്റീരിയൽസ് അറ്റ് അഫോർഡബിൾ പ്രൈസസ് എവിടെ അവൈലബിൾ ആണ്. ഓൾസോ വി മസ്റ്റ് എൻഷുവർ ദാറ്റ് വി ഹാവ് എൻ അൺഇന്ററപ്റ്റഡ് സപ്ലൈ ഓഫ് റോ മെറ്റീരിയൽസ് റിക്വയർഡ്. നെക്സ്റ്റ്, ലൈസൻസസ് എടുക്കുക. സബ്സിഡീസ് തന്നെ അലൗ ചെയ്ത് കൊടുക്കുക ഓൺട്രപ്രണേഴ്സിനെ കുറച്ചും കൂടെ ഒന്ന് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയായിട്ട്. മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസിനുണ്ട്, അവർക്ക് വേണ്ടി ഹെൽപ്പ് ചെയ്ത് കൊടുക്കുക. പിന്നെ മാർക്കറ്റ് റിലേറ്റഡ് അത് ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുക. ഇൻഫർമേഷൻ ഇസ് ഫോം ഓഫ് ഫ്രം വിച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻ യു ക്യാൻ റേസ് ഫിനാൻസ് അറ്റ് എ ലോവർ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, ഹൂസ് ഗോയിങ് ടു ഹെൽപ്പ് യു വിത്ത് പ്രിപ്പയറിംഗ് യുവർ പ്രോജക്ട് റിപ്പോർട്ട്, ഫ്രം വെയർ ക്യാൻ യു ബൈ ദ മെഷീനറി ദാറ്റ് യു നീഡ് ഫോർ യുവർ ബിസിനസ്, ഹു ആർ ദ ബെസ്റ്റ് സപ്ലയേഴ്സ് ഓഫ് റോ മെറ്റീരിയൽസ് ഇൻ ദിസ് ഇൻഡസ്ട്രി. അങ്ങനെ നമുക്ക് ആവശ്യമുള്ള പല ടൈപ്പ് ഇൻഫർമേഷനും ഈ ഒരു സ്റ്റേജിൽ ചെയ്യും. അപ്പം ജസ്റ്റ് ഇത്രയേ ഉള്ളൂ. ആദ്യത്തെ ഒരു ഐഡിയ ഡെവലപ്പ് ചെയ്തെടുത്ത് ഏറ്റവും ബെസ്റ്റ് ഐഡിയയുള്ള ഓൺട്രപ്രണറിനെ കണ്ടുപിടിച്ചു. രണ്ടാമത്തെ സപ്പോർട്ട് ഫേസ് എന്ന് പറഞ്ഞാൽ അയാളുടെ ഐഡിയയെ നമ്മൾ റിയാലിറ്റി ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ അതിനെ ഒരു വർക്കിംഗ് മാനുഫാക്ചറിങ് യൂണിറ്റ് ആയിട്ട് മാറ്റാനായിട്ട് വേണ്ട അസിസ്റ്റൻസ് കംപ്ലീറ്റ് പ്രൊവൈഡ് ചെയ്തു. നെക്സ്റ്റ് എന്താണ്? സസ്റ്റെയിനിങ്. ബിസിനസ് സ്റ്റാർട്ട് ചെയ്താൽ മാത്രം പോരാ. സി, ഇഫ് യു ആർ എൻ ഓൺട്രപ്രണർ, മോസ്റ്റ് പ്രോബബ്ലി ഇൻ ദ ഇനീഷ്യൽ ഇയേഴ്സ് യു ആർ ഗോയിങ് ടു ഫേസ് ലോസ്. അപ്പം നമുക്ക് കുറച്ച് റിസ്ക് ഇൻവോൾവ്, കുറച്ചല്ല ഒരുപാട് റിസ്ക് ഇൻവോൾവ് ആണ്. അതുപോലെ തന്നെ നമ്മൾ ലോസ് ഫേസ് ചെയ്യാൻ വില്ലിംഗ് ആയിട്ട് ഇങ്ങോട്ടേക്ക് ഇറങ്ങിയാൽ മതി. അപ്പൊ ഡിസ്കറേജ്ഡ് ആയി പോകാനായിട്ട് ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യും, ഒരാൾ ബിസിനസ് യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാലും അയാളെ എങ്ങനെ പ്രൊമോട്ട് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, ഹെൽപ്പ് ചെയ്യണം, മോട്ടിവേറ്റ് ചെയ്യണം, ഇതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നതാണ് തേർഡ് ഫേസ് എന്ന് പറയുന്നത്.
So activities that help entrepreneur in continuous, efficient and profitable running of the enterprise. അതാണ് ഈ സസ്റ്റെയിനിങ് ഫേസിനകത്ത് വരുന്നത്. അതിൽ വരുന്ന ആക്ടിവിറ്റീസ് എന്താണ്? വൺസ് വി ഹാവ് എസ്റ്റാബ്ലിഷ്ഡ് ആ ബിസിനസ് വി ഹാവ് ടു മോഡേണൈസ് ആ പ്രോഡക്റ്റ്. എപ്പോഴും ത്രൂ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് വി ഷുഡ് കീപ്പ് ഓൺ ഫൈൻഡിങ് ഔട്ട് മെത്തേഡ്സ് ഫോർ ഇംപ്രൂവിങ് ആ പ്രോഡക്റ്റ് അല്ലേ. അപ്പം മോഡേണൈസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുക. എക്സ്പാൻഷൻ വേണമെങ്കിൽ ആ സമയത്തും ഒരു ഹെൽപ്പിൻ്റെ ആവശ്യമുണ്ട്. എവിടെ നിന്ന് പിന്നെ അഡീഷണൽ ഫണ്ട്സ് റേസ് ചെയ്യാം, ഒരു സ്ഥലം ലൊക്കേഷൻ കണ്ടുപിടിക്കണം എക്സ്പാൻഡ് ചെയ്യാനായിട്ട്, അതിനുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് വേണം. അങ്ങനെ ഹെൽപ്പ് ഇൻ എക്സ്പാൻഷൻ. ഇനി ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന പ്രോഡക്ട്സ് ആൻഡ് സബ്സ്റ്റിറ്റ്യൂട്ട് പ്രോഡക്ട്സ്. ഇപ്പം സി റോ മെറ്റീരിയൽസ് നമ്മൾ ഇമ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആൻഡ് ഇറ്റ്സ് വെരി എക്സ്പെൻസീവ് ആൻഡ് ഇറ്റ്സ് കട്ടിംഗ് ഡൗൺ മൈ പ്രോഫിറ്റ്സ്. അപ്പം നമ്മൾ എന്ത് ചെയ്യാം? നമ്മൾ ഈ ഇമ്പോർട്ട് ചെയ്യുന്ന റോ മെറ്റീരിയൽസിന് പകരം നമുക്ക് നാട്ടിൽ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് പ്രോഡക്ട്സ് കണ്ടുപിടിക്കാം, ലോക്കൽ റിസോഴ്സസ് യൂട്ടിലൈസ് ചെയ്ത് അങ്ങനെയുള്ള സബ്സ്റ്റിറ്റ്യൂട്ട് പ്രോഡക്ട്സ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ദ ബിസിനസ് ക്യാൻ ഫ്ലറിഷ് മോർ അല്ലേ. അപ്പം അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് പ്രൊഡക്ഷന് ഹെൽപ്പ് ചെയ്യുക. അഡീഷണൽ ഫിനാൻസിങ് ഫണ്ട്സിന് അഡീഷണൽ ഫണ്ട്സ് എവിടെ നിന്ന് റേസ് ചെയ്യാന്ന് ഹെൽപ്പ് ചെയ്യുക. ഡെഫറിങ് റീപേയ്മെന്റ് ആൻഡ് ഇൻട്രസ്റ്റ് കുറച്ചും കൂടെ സാവകാശം കൊടുക്കുക. ലോൺ അടച്ചു തീർക്കാനും ഇൻട്രസ്റ്റ് എമൗണ്ട് പേ ചെയ്ത് തീർക്കാനും കുറച്ചും കൂടെ സാവകാശം അനുവദിച്ച് കൊടുക്കുക. പിന്നെ പോളിസി ചേഞ്ച്. അപ്പോൾ നമ്മളിപ്പോൾ കുറച്ച് ടേംസ് ആൻഡ് കണ്ടീഷൻസിലൊക്കെ ആയിരിക്കും എൻ്റർ ചെയ്തത്. ബട്ട് ഇഫ് ദ ഓണ്ടർപ്രണർ ഈസ് സ്ട്രഗ്ലിംഗ് അതനുസരിച്ച് കുറച്ചും കൂടെ ഒന്ന് ഫ്ലെക്സിബിൾ ആയി കുറച്ചുകൂടെ നമുക്ക് എന്താ റീപേയ്മെന്റ് പീരീഡ് കുറച്ചുകൂടെ ഇൻസ്റ്റാൾമെന്റ്സ് കൂട്ടി കൊടുക്കാം, ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ചു കൊടുക്കാം, അങ്ങനത്തെ ഫ്ലെക്സിബിലിറ്റീസ് ഒക്കെ കൊണ്ടുവരാനായിട്ട്. ദെൻ ക്രിയേറ്റിംഗ് ന്യൂ അവന്യൂസ് ഫോർ മാർക്കറ്റിംഗ്. വൺസ് യു ഹാവ് ഗോട്ട് എ മേജർ മാർക്കറ്റ് ഷെയർ ഇൻ എ പെർട്ടിക്കുലർ ഏരിയ വി ഗോ ഇൻ സെർച്ച് ഓഫ് ന്യൂ മാർക്കറ്റ്സ്. അപ്പൊ അതിനു വേണ്ടി ഹെൽപ്പ് കൊടുക്കുക. ക്വാളിറ്റി ടെസ്റ്റിംഗ്, നമ്മുടെ പ്രോഡക്റ്റ് ക്വാളിറ്റി അപ്രൂവ്ഡ് ആയാലേ നമുക്ക് എക്സ്പോർട്ട് എന്ന് പറയുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ഓപ്പൺ ആയി വരത്തുള്ളൂ. സോ അല്ലെങ്കിൽ തന്നെ ആളുകളുടെ ഇടയിൽ ഒരു ഇംപ്രഷൻ, ബ്രാൻഡ് പ്രിഫറൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയായിട്ട് ക്വാളിറ്റി നമുക്ക് ആവശ്യമാണ്. സോ ക്വാളിറ്റി ടെസ്റ്റിങ്ങിന് വേണ്ടി അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുക. നീഡ് ബേസ്ഡ് കോമൺ ഫെസിലിറ്റീസ്, ബാക്കി എന്തൊക്കെ ഹെൽപ്പാണ് ഓണ്ടർപ്രണറിന് ആവശ്യമുള്ളത് ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുക. അപ്പൊ ദീസ് ആർ ദ ത്രീ ഫേസസ് ഇൻ ദ ഓണ്ടർപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് സൈക്കിൾ. അപ്പൊ ഇതുവരെയും കൊണ്ട് എത്തിച്ചു കഴിയുമ്പോൾ ഇവർ എന്ത് ചെയ്യും? പിന്നും അടുത്ത ബാച്ചിന്റെ അടുത്ത് പോകും, അവർക്ക് ഓണ്ടർപ്രണറിയൽ എഡ്യൂക്കേഷൻ കൊടുക്കും, അവരുടെ ഇടയിൽ നിന്നും പൊട്ടൻഷ്യൽ ഓണ്ടർപ്രണേഴ്സിനെ ഐഡന്റിഫൈ ചെയ്യും, ആ ഓണ്ടർപ്രണേഴ്സിന്റെ ഐഡിയാസിനെ റിയാലിറ്റി ആക്കാനുള്ള അസിസ്റ്റൻസ് കംപ്ലീറ്റ് പ്രൊവൈഡ് ചെയ്യും, ഇൻഡസ്ട്രി സെറ്റപ്പ് ചെയ്ത് കഴിയുമ്പോൾ അതിനെ കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയുള്ള ഹെൽപ്പ് കംപ്ലീറ്റ് പ്രൊവൈഡ് ചെയ്യും. സോ ഇറ്റ് ഇസ് എ കണ്ടിന്യൂസ് പ്രോസസ്. ദാറ്റ്സ് വൈ വി കോൾ ഇറ്റ് ആൻ ഓണ്ടർപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് സൈക്കിൾ. ഓണ്ടർപ്രണേഴ്സിനെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന സൈക്കിൾ ത്രീ ഫേസസ് ആണ് മെയിൻ ആയിട്ടും ഉള്ളത്: സിമുലേറ്ററി, സപ്പോർട്ട് ആൻഡ് സസ്റ്റെയിനിങ്. അപ്പൊ അത്രയും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ആ ഒരു ടോപ്പിക് അപ്പൊ കഴിഞ്ഞു. ഈ ഒരു ലാസ്റ്റ് ടോപ്പിക്സ്, ഈ കോൺസെപ്റ്റ് ഓഫ് ഓണ്ടർപ്രണർഷിപ്പ്, ഇതങ്ങനെ അധികം ചോദിച്ചു കണ്ടിട്ടില്ല. ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ, ബട്ട് സ്റ്റിൽ നമ്മുടെ സിലബസിൽ ഉണ്ട്, പഠിച്ചു വെച്ചേക്കാം. ഇൻ കേസ് ആവശ്യമൊന്നും യൂസ് ചെയ്യാം, ഇല്ലെങ്കിൽ വേണ്ട. ഈ ഒരു കൊച്ചു ടോപ്പിക്കും കൂടെ നമുക്കുള്ളൂ. സോ ദ കോൺസെപ്റ്റ് ഓഫ് ഓണ്ടർപ്രണർഷിപ്പ് ക്യാൻ ബി എക്സ്പ്ലെയിൻ ഫ്രം ദ പോയിന്റ് ഓഫ് വ്യൂ ഓഫ് ദ ഫോളോയിങ് അപ്രോച്ചസ്. നാല് അപ്രോച്ചസ് വരെയായിട്ടാണ് നമ്മൾ ഓണ്ടർപ്രണർഷിപ്പ് എന്ന് പറയുന്ന കോൺസെപ്റ്റിനെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. ഫസ്റ്റ് വൺ സൈക്കോളജിക്കൽ അപ്രോച്ച് ആണ്. സൈക്കോളജിക്കൽ അപ്രോച്ച് പുട്ട് ഫോർവേഡ് ചെയ്ത കുറെ ആൾക്കാരുണ്ട് അല്ലെ, കുറെ തിയറീസ് ഡെവലപ്പ് ചെയ്ത ഒരുപാട് പേരുണ്ട്. അപ്പം അതിൻ്റെ അകത്ത് പറഞ്ഞ ഷംപീറ്റർ, മെക്ലെലൻ, ഹേഗൻ എന്നൊക്കെ പറയുന്ന കുറെ റിസർച്ചേഴ്സ് ഉണ്ട്. അപ്പൊ ഇവരൊക്കെ പറയുന്നത് ദ നീഡ് ഫോർ അച്ചീവ്മെന്റ് ഇസ് വാട്ട് പുഷസ് എ പേഴ്സൺ ഇൻ ടു ഓണ്ടർപ്രണർഷിപ്പ്. എന്തെങ്കിലും നേടിയെടുക്കണം എന്നുള്ള ആ ഒരു അതിയായ ആഗ്രഹം കാരണമാണ് ആളുകൾ ഓണ്ടർപ്രണർഷിപ്പിലേക്ക് വരുന്നത്. അപ്പൊ ആ ഒരു ഇന്റേണൽ സ്റ്റിമുലസ് ഉള്ള ആളുകൾക്ക് മാത്രമേ ഇങ്ങോട്ടേക്ക് വരാനായിട്ട് പറ്റൂ. സോ സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് ആർ വൺ വിച്ച് മോട്ടിവേറ്റ് എ പേഴ്സൺ ടു എൻ്റർ ഇൻ ടു ഓണ്ടർപ്രണർഷിപ്പ് എന്നാണ് നമ്മൾ പറയുന്നത്, അക്കോർഡിംഗ് ടു ദ സൈക്കോളജിക്കൽ അപ്രോച്ച്. സെക്കൻഡ് വൺ സോഷ്യോളജിക്കൽ അപ്രോച്ച് ആണ്. സൊസൈറ്റിയാണ് ഒരാളെ ഓണ്ടർപ്രണർഷിപ്പിലേക്ക് നയിക്കുന്നത് എന്നാണ് ഈ ഒരു കോൺസെപ്റ്റ് പറയുന്നത്. ഇപ്പം നല്ല ബേസ്ഡ് ആയിട്ടുള്ള ഇപ്പം സ്ട്രോങ് ഇപ്പം പ്രോമിനൻ്റ് ആയിട്ടുള്ളൊരു ഗ്രൂപ്പുണ്ട് സൊസൈറ്റി, ഒരു സ്ട്രാറ്റിഫിക്കേഷൻ. ഓക്കെ, ഇന്ത്യ സൊസൈറ്റി ധാരാളം ഡിഫറെൻറ്റ് സ്ട്രാറ്റസ് അല്ലേ. ഹൈ ഇൻകം ഗ്രൂപ്പുണ്ട്, മിഡിൽ ഇൻകം ഗ്രൂപ്പുണ്ട്, ലോ ഇൻകം ഗ്രൂപ്പുണ്ട്. അപ്പം അങ്ങനെ നമ്മൾ പല സ്ട്രാറ്റസ് കാസ്റ്റിൻ്റെ ബേസിൽ, റിലീജിയൻ്റെ ബേസിൽ നമ്മളിങ്ങനെ സ്ട്രാറ്റസ് ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഓരോ സൊസൈറ്റിക്കും പല ലെവൽസ് ഉണ്ടെന്നുള്ള രീതിക്കൊക്കെ. അപ്പം ഈ താഴേക്കിടയിലുള്ള ലെവലിൽ വരുന്ന ആൾക്കാർക്ക്
കുറച്ചും കൂടെ റെക്കഗ്നീഷൻ കിട്ടാനും കുറച്ചും കൂടെ റെസ്പെക്ട് കിട്ടാനും ലിവിങ് കണ്ടീഷൻസ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ടും എന്ത് ചെയ്യാൻ ആഗ്രഹം കാണും, അടുത്ത ലെവൽ ഉള്ള അടുത്ത സ്റ്റാറ്റസ് ലെവലിലേക്ക് പ്രൊമോട്ട് ആവാൻ ആഗ്രഹമുണ്ടായിരിക്കും. അപ്പൊ ഈ ലോ ലെവലിലുള്ള ആളുകൾക്ക് ഗവൺമെന്റ് സഫിഷ്യന്റ് ആയിട്ടുള്ള ഇൻസെന്റീവ്സ് ആൻഡ് സപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഏരിയയിൽ നിന്നുമാണ് ഓൺടർപ്രണേഴ്സ് വരുന്നത്. കാരണം അവർക്ക് ഇനി കൂടുതൽ നഷ്ടപ്പെടാനായിട്ട് ഒന്നുമില്ല. They are willing to take a risk, and only a person who is willing to take risk can become an entrepreneur. அப்ப ഈ ഒരു സബ്ഗ്രൂപ്പ് ഉണ്ടല്ലോ, മെയിൻ ഗ്രൂപ്പിന്റെത്തുള്ള ഈ സബ്ഗ്രൂപ്പ് താഴത്തെ ലെവലിലുള്ള അവർക്ക് അസിസ്റ്റൻസ് കൊടുത്താൽ അവരിൽ നിന്നുമാണ് ഓൺടർപ്രണർഷിപ്പ് പൊങ്ങി വരുന്നത് എന്നാണ് സോഷ്യോളജിസ്റ്റിന്റെ അപ്രോച്ച്. അപ്പൊ പല സൊസൈറ്റീസ് ഉണ്ട്, അവരുടെ ഇൻട്രസ്റ്റും ആറ്റിറ്റ്യൂഡും കണക്കിരിക്കും ഓൺടർപ്രണേഴ്സ് വരണോ വേണ്ടോ എന്നുള്ളത്. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ലെജിറ്റിമസി ഒക്കെ ഫാക്ടേഴ്സ് ആണ്. അപ്പം ആൾക്കാർ കറക്റ്റ് റെക്കഗ്നീഷൻ കൊടുക്കുന്നില്ല, പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ജോബിൽ പോകുന്നവർക്ക് മാത്രമേ റെക്കഗ്നീഷൻ അക്സെപ്റ്റൻസ് കൊടുക്കുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ, ഈവൻ ദോസ് ഹാവ് ഗോട്ട് എ ഇന്നർ ഏർജ് ടു ബിക്കം എ ഓൺടർപ്രണർ, ദേ വിൽ സപ്രസ് ദിയർ ഐഡിയാസ് ആൻഡ് ദേ വിൽ ബി റിലക്റ്റന്റ് ടു സ്റ്റെപ്പ് ഇൻ ടു ഓൺടർപ്രണർഷിപ്പ്. അപ്പൊ സൊസൈറ്റി ആണ് ഡിസൈഡ് ചെയ്യുന്നത് വെദർ എ പേഴ്സൺ ബിക്കംസ് എൻ ഓൺടർപ്രണർ ഓർ നോട്ട്. തേർഡ് വൺ ഇസ് എക്കണോമിക് അപ്രോച്ച്. എക്കണോമിക് അപ്രോച്ച് എന്ന് പറഞ്ഞാൽ എൻ ഓൺടർപ്രണർ ഇസ് എ പേഴ്സൺ ഹു സ്റ്റാർട്സ് ന്യൂ വെഞ്ചേഴ്സ് ബൈ ബ്രിങ്ങിങ് ടുഗെദർ വേരിയസ് റിസോഴ്സ് ആൻഡ് ടേക്കിംഗ് അപ് ദ റിസ്ക്. അപ്പൊ റിസ്ക് എടുത്ത് പല ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനെ ഒരുമിച്ച് കൊണ്ടുവന്ന് പുതിയൊരു ബിസിനസ് ഇനിഷ്യേറ്റീവ് സ്റ്റാർട്ട് ചെയ്യുന്ന ആളാണ് ഓൺടർപ്രണർ എന്നുള്ള അഭിപ്രായക്കാരാണ് എക്കണോമിക് അപ്രോച്ച്. അത് ഇത്രയും കഷ്ടപ്പെട്ട് ചെയ്യുന്ന എന്തിനാണ്? Prime motive is profit. To earn some profit, they do all these activities. So he's a person with unusual foresight, and he identifies the potential for demand, and then he enters into entrepreneurship. ഒരു economic change കൊണ്ടുവരാൻ തന്നെയാണ്, ഒരു social problem-ന് solution ആയിട്ടായിരിക്കും ഒരു problem വരുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും demand supply gap കണ്ടിട്ടായിരിക്കും. അപ്പൊ ഒരു സോഷ്യൽ എക്കണോമിക് ചേഞ്ച് കൊണ്ടുവരാൻ വേണ്ടിയായിട്ട് ഓൺടർപ്രണർഷിപ്പിലേക്ക് ആൾക്കാരെ ഇറങ്ങുന്നു എന്ന് പറയുന്നത് തേർഡ് കോൺസെപ്റ്റ്. Fourth one is the population ecology model. പോപ്പുലേഷൻ ഇക്കോളജി മോഡലിനകത്ത് അവർ പറയുന്ന ഒരു പോപ്പുലേഷന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഓൺടർപ്രണർഷിപ്പിലേക്ക് ആൾക്കാർ വരണോ വേണ്ടോ ഡിസൈഡ് ചെയ്യുന്നത്. ഡെമോഗ്രഫി ഫങ്ഷൻസ്, അതായത് ഇപ്പോൾ ആളുകൾ കുറച്ചും കൂടെ യങ്സ്റ്റേഴ്സ് കൂടുതലുള്ള ഒരു സൊസൈറ്റി ആണെന്നുണ്ടെങ്കിൽ ഈ യങ്സ്റ്റേഴ്സ് എല്ലാം ഒരുമിച്ച് കൂടി ജോയിന്റ്ലി ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് കുറച്ചും കൂടി പ്രോസ്പെക്ട്സ് ഉണ്ട്. അൺമാരിഡ് ആയിട്ടുള്ള ആളുകളാണ് കൂടുതലും റിസ്ക് എടുക്കാനായിട്ട് ചാൻസ് കാണിക്കുന്നത്. ഒരുപാട് ഇൻകം ഉള്ള ആളുകളെക്കാൾ ഒട്ടും ഇൻകം ഇല്ലാത്തവരാണ് ഇതിലോട്ട് ഇറങ്ങാൻ വില്ലിങ് ആവുന്നത്. അപ്പൊ അങ്ങനെ നമ്മൾ പോപ്പുലേഷന്റെ ക്യാരക്ടറിസ്റ്റിക്സ് അനുസരിച്ച് ഓൺടർപ്രണർഷിപ്പ് തിരഞ്ഞെടുക്കാനായിട്ട് അവര് പോകുന്നു എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് പോപ്പുലേഷൻ ഇക്കോളജി മോഡൽ, PEM എന്ന് നമ്മൾ അതിന് പറയുന്നുണ്ട്. ദീസ് ആർ ദി വേരിയസ് കോൺസെപ്റ്റ്സ് ഓഫ് ഓൺടർപ്രണർഷിപ്പ്. ആ ഒരു ടോപ്പിക്കും കൂടി ആയപ്പോൾ നമ്മൾ ഈ മൊഡ്യൂൾ കംപ്ലീറ്റ് ആയി. ഫസ്റ്റ് മൊഡ്യൂൾ ഹാസ് ബീൻ കംപ്ലീറ്റഡ്. ഓൾ ദ ഏരിയാസ് മെൻഷൻഡ് ഇൻ യുവർ സിലബസ് ഹാസ് ബീൻ കവേർഡ് ഇൻ ദീസ് ക്ലാസ്സസ്. നെക്സ്റ്റ് നമുക്ക് സെക്കൻഡ് മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യാം. താങ്ക് യു.